ഹായ് എവറിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ചേസിംഗ് മൈ ഡ്രീംസ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ചീസ് ബോൾസ് ആണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ, കാരണം ചീസും അതുപോലെ ചിക്കനൊക്കെ കൂടി വരുമ്പോൾ നല്ല അടിപൊളിയൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക, ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം. കീപ് വാച്ചിങ്. അപ്പോൾ നമുക്ക് ചീസ് ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ആവശ്യം ബ്രെഡാണ്. ഇവിടെ 5-6 സ്ലൈസ് ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ചീസ്. ഇവിടെ ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഇവിടെ നമ്മൾ സവാള കുത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മല്ലിയില, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് നുറുക്കിയത്, പച്ചമുളക്, ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഇത് ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ. ഇനി നമ്മൾ ബ്രെഡിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ കട്ട് ചെയ്തിട്ടുള്ള പോർഷൻ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. നമുക്ക് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട്, അപ്പം നമ്മൾ സെപ്പറേറ്റ് വേറെ ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമില്ല, ഇത് തന്നെ പൊടിച്ചെടുത്താൽ മതി. ഇനി ചിക്കൻ കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ഷ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ ഒന്നാകെ അങ്ങോട്ട് പേസ്റ്റായി പോകും, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനി പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കന് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ആ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കൊടുക്കുന്നത്. ഇനി അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തതാണ്, പക്ഷേ ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതിയാകും. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് വീട്ടിൽ തന്നെ തരിതരിപ്പായിട്ട് പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചീസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ളത് ക്രീം ചീസ് ആയതുകൊണ്ടാണ് നമ്മൾ അത് ചേർത്തത് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഒരു കുഴഞ്ഞൊരു പരുവത്തിലെത്തിയിട്ടുണ്ട്. നമ്മളുടെ ബ്രെഡും അതുപോലെ നമ്മളുടെ ബ്രെഡ് ക്രംസും മസാലക്കൂട്ടും ഒക്കെ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓരോ ബ്രെഡായിട്ട് എടുത്തിട്ട് വെള്ളത്തിൽ മുക്കുക. നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം ആ ഒരു വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ആ ബ്രെഡിൽ നിന്ന് കംപ്ലീറ്റ് വെള്ളം നമ്മൾ കളഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്കതിലേക്ക് മസാലക്കൂട്ട് വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് ബോളാക്കിയെടുക്കാം. ഇനി നമുക്കത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സെപ്പറേറ്റ് നമ്മൾ എഗ്ഗിൽ മുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി ഇത് വെറ്റായതുകൊണ്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതുപോലെ നന്നായിട്ട് പറ്റി പിടിച്ചിരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഒരു ബോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കെല്ലാം റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് പാൻ വെച്ച് ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓരോ ബോൾസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പുറവും ഇപ്പുറവും ഒക്കെ തിരിച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഉള്ളിലെ മസാലയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ആ പുറം ഭാഗം ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ അപ്പുറവും ഇപ്പുറവും ഒക്കെ തിരിച്ചിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഈ ഒരു കളറെത്തുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് അത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ചീസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകം നല്ല സോഫ്റ്റും അതുപോലെ തന്നെ പുറം നല്ല ക്രിസ്പിയുമാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും എന്തായാലും. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ കെച്ചപ്പിൻ്റെ ഒപ്പം സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ യു ടേക്ക് കെയർ. ബൈ ബൈ.